ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ പഠിച്ചാലോ? അക്ഷനോട് കൂടി കഥ പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ. തുടങ്ങാം. ആനകളും സഹായമനസ്കരായ ചുണ്ടലികളും. ഒരിടത്തൊരിടത്ത് ഒരു ഉൾക്കാട്ടിൽ തകർന്നടിഞ്ഞ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. വളരെ കാലങ്ങൾക്ക് മുൻപ് അന്നത്തെ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു അത്. ഇപ്പോൾ തകർന്നടിഞ്ഞ് സന്ദർശകരാരുമില്ലാത്ത ഒരു വിജനപ്രദേശം. ഒരു പറ്റം ചുണ്ടലികൾ അവിടെ താമസമാക്കിയിരിക്കുകയാണ്. ഒരിക്കൽ ഒരു കൂട്ടം ആനകൾ ആ വഴി കടന്നു പോകുവാൻ ഇടയായി. ഉച്ചത്തിൽ ചിഹ്നം വിളിച്ച് എല്ലാം ചവിട്ടിയരച്ച് അവ കടന്നു വന്നു. തങ്ങളെയും അവർ തകർക്കുമെന്ന് കണ്ടപ്പോൾ മുഖ്യനായ ചുണ്ടലി ഓടിച്ചെന്ന് ആനകളുടെ നേതാവിനോട് പറഞ്ഞു. അല്ലയോ ഗജരാജ, ഞങ്ങളീ പാവങ്ങൾ തലമുറകളായി ഇവിടെയാണ് വസിക്കുന്നത്. അങ്ങയുടെ കൂട്ടം ഇത്തരത്തിൽ നടന്നു പോയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുമെല്ലാം ഇല്ലാതാകും. ദയവു ചെയ്ത് ഞങ്ങളെ വെറുതെ വിടാമോ? ദയാലുവായ ഗജരാജൻ തൻ്റെ കൂടെയുള്ളവരോട് അവരെ ഉപദ്രവിക്കരുതെന്ന് പറയുകയും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നു പോവുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. കാലം മാറി. വേനൽക്കാലം എത്തി. ഒരു ദിവസം ചുണ്ടലി മുഖ്യൻ കാണുന്നത് പഴയ ഗജരാജനെയും ഒരു പറ്റം ആനകളെയും വടത്തിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ്. തടി പിടിപ്പിക്കുവാനായി പിടിച്ച് ഇവരെ ബന്ധിച്ചതാണെന്ന് അവന് മനസ്സിലായി. ഗജരാജ, അങ്ങ് പേടിക്കേണ്ട, ചുണ്ടലി പറഞ്ഞു. അവൻ തൻ്റെ കൂട്ടുകാർക്ക് സിഗ്നൽ കൊടുത്തു. അവരെല്ലാം ഒത്തുചേർന്ന് ആനകളെ ബന്ധിച്ചിരുന്ന കയറുകളിൽ കരളുവാൻ തുടങ്ങി. വളരെ വേഗം തന്നെ ആനകളെല്ലാം സ്വതന്ത്രരായി. അങ്ങനെ ഗജരാജനും മറ്റ് ആനകളും ചുണ്ടലികളോട് നന്ദി പറഞ്ഞ് യാത്രയാവുകയും ചെയ്തു. ഗുണപാഠം: ചെറിയ ദയാകൃത്യങ്ങൾ മഹത്തായ പ്രതിഫലം തരും. നന്ദി.